നമസ്കാരം. വാഹനങ്ങളിലെ കൂളിംഗ് ഫിലിമും കർട്ടനുകളും കണ്ടെത്താൻ സംസ്ഥാനത്ത് നടക്കുന്ന ഓപ്പറേഷൻ സ്ക്രീൻ പരിശോധനയിൽ വ്യാപക നടപടികളാണ് നടക്കുന്നത്. എന്നാൽ ഇവയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമസഭയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ മന്ത്രിമാരും എം എൽ എമാരും. സാധാരണക്കാർക്ക് 1250 രൂപ പിഴ ചുമത്തുമ്പോൾ മന്ത്രിമാരും എം എൽ എമാരും ഉദ്യോഗസ്ഥരും കേരളത്തിൽ അങ്ങോളമിങ്ങോളം നിയമലംഘനങ്ങൾ തുടരുകയാണ്. സെക്രട്ടേറിയറ്റിലേക്കും നിയമസഭയിലേക്കും എത്തുന്ന മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും വാഹനങ്ങളിൽ ഇതുവരെയും കർട്ടനുകൾ നീക്കിയിട്ടില്ല. എല്ലാ ഉത്തരവുകളും കാറ്റിൽ പറത്തിയാണ് തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്തിലൂടെ മന്ത്രിമാരും എം എൽ എമാരും സെക്രട്ടേറിയറ്റിലും നിയമസഭയിലും എത്തുന്നത്. എന്നാൽ പരിശോധനയിൽ ആർക്കും ഇളവുണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇന്നലെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വാഹനം പുറകിൽ കർട്ടനുമിട്ട് പരിശോധനയ്ക്കിടെ കടന്നുപോയി. എന്നാൽ മന്ത്രിമാർക്ക് വാഹനം അനുവദിക്കുന്നത് ടൂറിസം വകുപ്പാണെന്നും കർട്ടനും ഫിലിമും മാറ്റണമെന്ന് അവർക്ക് നിർദ്ദേശം നൽകിയിരുന്നതാണെന്നുമാണ് ജോയിന്റ് ട്രാഫിക് കമ്മീഷണർ രാജീവ് പുത്തലത്തിന്റെ വാദം. എല്ലാ വാഹനങ്ങളും തടഞ്ഞു നിർത്തി പരിശോധിക്കുക അപ്രായോഗികമാണ്. എന്നാൽ പരമാവധി ഫോട്ടോയെടുത്ത് പിഴ ചുമത്തുകയാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ ഈ പറയുന്ന തരത്തിൽ കർട്ടൻ ഉണ്ടായിരുന്നില്ലെന്നും അത് നീക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതേസമയം കർട്ടനിട്ടെത്തിയ തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ വാഹനത്തിന് പിഴ ചുമത്തുകയും ചെയ്തു. ഇനി എന്താണ് ഈ ഓപ്പറേഷൻ സ്ക്രീൻ? വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കൽ, കർട്ടൻ സ്ഥാപിക്കൽ എന്നിവ തടയുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓപ്പറേഷൻ സ്ക്രീൻ നടത്തുന്നത്. സംസ്ഥാന വ്യാപകമായി 2 ആഴ്ചത്തേക്കാണ് ഓപ്പറേഷൻ സ്ക്രീൻ നടപ്പിലാക്കുക. ആദ്യ ദിനമായതിനാൽ ബോധവൽക്കരണവും പിഴ ചുമത്തലും മാത്രമാണ് ഉണ്ടാവുക. ഇനി മുതൽ ചട്ടം ലംഘിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരമാണ് കാഴ്ച മറയ്ക്കുന്ന തരത്തിലുള്ള കൂളിംഗ് ഫിലിമും കർട്ടനും വാഹനങ്ങളിൽ നിന്ന് നീക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ ആരംഭിച്ചത്. അതേസമയം ആദ്യഘട്ട നിയമലംഘനത്തിന് 1250 രൂപയാണ് പിഴ. പിഴ ചുമത്തിയ ശേഷവും കർട്ടനുകളും കൂളിംഗ് ഫിലിമുകളും നീക്കം ചെയ്തില്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കർട്ടനുകൾ ഇട്ട് വന്ന സാധാരണക്കാരായ ചിലർ സ്ഥലത്ത് വെച്ച് തന്നെ ഇവ നീക്കം ചെയ്യുകയും ചെയ്തു. റോഡ് സുരക്ഷാ മാസം, ഹെൽമെറ്റ് ചലഞ്ച് എന്നിവയ്ക്കൊപ്പമാണ് ഇപ്പോൾ ഓപ്പറേഷൻ സ്ക്രീനും സംസ്ഥാനത്ത് നടക്കുന്നത്. ഇന്നലെ തൃശൂരിൽ മാത്രം 124 വാഹനങ്ങൾക്കെതിരെയാണ് ഇത്തരത്തിൽ പിഴ ചുമത്തിയത്. എറണാകുളത്ത് 110, തിരുവനന്തപുരത്ത് 70, കൊല്ലത്ത് 71, മലപ്പുറത്ത് 48, വയനാട് 11 വാഹനങ്ങൾക്കെതിരെ ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ മന്ത്രിമാരും എം എൽ എമാർക്കും ഇത് ബാധകമല്ല എന്ന നിലയിലാണ് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഇപ്പോഴത്തെ നിലപാട്. സാധാരണക്കാരനെ നിയമത്തിന്റെ പേരിൽ എത്ര വേണമെങ്കിലും പിഴിയാം. എന്നാൽ മന്ത്രിമാർക്ക് ഇതൊന്നും ബാധകമല്ല എന്ന ഇരട്ടത്താപ്പാണ് സംസ്ഥാനത്ത് ഓപ്പറേഷൻ സ്ക്രീൻ എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.